കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രം തുറക്കാത്തതിൽ നഗരസഭയ്ക്ക് അതൃപ്തി. യന്ത്രങ്ങൾ ലഭ്യമാക്കി 2023 ഡിസംബറിൽ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കും പാഴ്വാക്കായി. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് കാലതാമസം വരികയാണെങ്കിൽ മറ്റു വഴികൾ തേടണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ. പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് സെന്റർ പദ്ധതിക്ക് തുടക്കമിട്ടത്. മുഹമ്മദ് മുഹ്സിൻ MLA ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചിലവഴിച്ച് 2022 ആദ്യ മാസങ്ങളിൽ നിർമ്മാണം പൂർത്തിയായ ഡയാലിസിസ് സെന്റർ പിന്നെ തുറന്നിട്ടില്ല. അന്ന് മുതൽ നിരവധി രോഗികളും അവരുടെ കുടുംബങ്ങളും കാത്തിരിപ്പ് തുടങ്ങിയതാണ്. ഇതിനിടയിൽ പട്ടാമ്പിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്നാണ്. എന്നാൽ ആ വാക്ക് വാഗ്ദാനങ്ങളുടെ പട്ടികയിലേക്ക് പിന്തള്ളപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, മന്നെ MLA ഫണ്ട് 2018-19 അനുവദിച്ചുകൊണ്ട് ഡയാലിസിസ് ബ്ലോക്ക് ഒക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡയാലിസിസ് മെഷീനുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാങ്കേതിക തടസ്സം KMCL നേരിട്ടു. KMCL ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ പുതിയ റേറ്റ് കോൺട്രാക്റ്റ് ആയിട്ടുണ്ട്, 3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ അത് ഒരുപാട് പേര് ഡയാലിസിസ് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് അത് 3 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരു ഡിസംബറോടുകൂടി, ഡിസംബറൊരു പകുതി കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ നടത്താൻ കഴിയും. അത് കൂടുതൽ സാധ്യതകളുള്ളത്, കുറേ ഡയാലിസിസ് മെഷീൻസ് നമുക്ക് അവിടെ വെക്കാനായിട്ട് കഴിയും. ആദ്യഘട്ടത്തിൽ 10 എണ്ണമാണ് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അധികമായി വേണമെങ്കിൽ സർക്കാർ അത് നൽകുന്നതിന് തയ്യാറാണ്. ഏതായാലും ഈ 10 എണ്ണം ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങണം. ജനറേറ്റർ, എയർ കണ്ടീഷൻ അടക്കമുള്ള എല്ലാം സജ്ജമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഡയാലിസിസ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഡയാലിസിസ് ചെയ്യുവാനുള്ള യന്ത്രങ്ങൾ എത്താത്തതാണ് തടസ്സം. ആദ്യം 10 ഡയാലിസിസ് മെഷീനുകൾ, പിന്നീട് 8 ആക്കി ചുരുക്കുകയും ഇതിനായി 52,80,000 രൂപ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ആരോഗ്യവകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും ഭാഗത്തുനിന്നുള്ള അനാസ്ഥ മൂലം ഇതുവരെ മെഷീനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും കാലതാമസം വരികയാണെങ്കിൽ ത്രിതല തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മെഷീനുകൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തി പാവപ്പെട്ട രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സൗകര്യം ഒരുക്കണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ആവശ്യപ്പെട്ടു. ബോസ്റ്റൺ ഹെൽത്ത് കെയർ എന്ന ഒരു കമ്പനിക്കാണ് അതിൻ്റെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്, നിപ്രോ ഡയാലിസ് മെഷീനുകൾ. അങ്ങനെ 8 മെഷീനറികളാണ്. 52,80,000 രൂപയാണ് അതിന് ആവശ്യമായ ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് മറ്റു പല പ്രവൃത്തി നടത്തി ഫണ്ട് ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സപ്ലൈ ചെയ്യാത്തത് എന്നാണ് ഞങ്ങൾ അറിയിച്ചത്. അപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രി തരത്തിലെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും സാധാരണക്കാരായ പാവപ്പെട്ട നിരവധി വൃക്ക രോഗികളായ ആളുകൾ മറ്റു പല സ്ഥലത്തെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടപ്പണി പൂർത്തീകരിച്ചിട്ടും വളരെ ചെറിയൊരു സംഖ്യയ്ക്ക് വേണ്ടി അവരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രയാസമായ ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം സമയബന്ധിതമായി നിർവഹിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അത് ഇനിയും കാലതാമസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റായിട്ടുള്ള ആളുകളടക്കം ഇതിൻ്റെ മെഷീനറി തരാൻ സന്നദ്ധരായിട്ടുണ്ട്. അതല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉള്ള പിന്നെ വൃക്കരോഗികൾക്ക് ആവശ്യമായതാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് അതിലേക്ക് പണം വെക്കാൻ ആവശ്യപ്പെട്ടാൽ അതും അത് നടക്കുക. അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരം ഒരു സ്ഥാപനം പെട്ടെന്ന് പട്ടാമ്പിയിൽ പിന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. നമ്മളൊക്കെ വ്യക്തിപരമായി പല സംഘടനകളോടും ചർച്ച ചെയ്യുന്ന സമയത്ത് അവരൊക്കെ തന്നെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അത് പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ഉദ്യോഗസ്ഥ മേധാവികളോടും അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മെഷീനുകൾ എത്തിയാലും ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിച്ചാലേ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുകയുള്ളൂ. നിലവിൽ സമീപത്ത് സൗജന്യ ഡയാലിസിസ് നടക്കുന്ന ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും രോഗികളുടെ കാത്തിരിപ്പാണ്. പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് വലിയ ആശ്വാസമാകും.